തിനകര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കടമുറികൾ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിൽ വ്യാപാരികളുടെ പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് ഒഴിപ്പിക്കൽ നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചു. ഒഴിപ്പിക്കൽ നടപടികൾ അടുത്ത ദിവസം നടത്തുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. കോട്ടയം തിരുനക്കരയിലെ ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിലെ കടമുറികൾ ഒഴിപ്പിക്കാനുള്ള നീക്കം താൽക്കാലികമായി ഉപേക്ഷിക്കുകയായിരുന്നു നഗരസഭ. വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടക്കാതെ പോയത്. ബുധനാഴ്ച രാവിലെ കടകൾ ഒഴിപ്പിക്കാൻ നഗരസഭാ അധികൃതർ എത്തുമെന്നറിഞ്ഞ് ഇവരെ തടയാൻ സ്റ്റാൻഡിനുള്ളിലെ എല്ലാ കവാടങ്ങളും ഉപരോധിച്ച് കടയുടമകളും ജീവനക്കാരും കുടുംബാംഗങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും നിലയുറപ്പിച്ചിരുന്നു. തോമസ് ചാഴികാടൻ എം പി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് എം കെ തോമസുകുട്ടി, പ്രതിപക്ഷ കൗൺസിലർമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു പെറ്റീഷനില് ഹൈക്കോടതി തീരുമാനമെടുത്തു. വ്യാപാര വ്യവസായിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ തീരുമാനത്തെ ബഹുമാനിക്കണം. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വന്നാൽ, സിംഗിൾ ബെഞ്ചിലെ തീരുമാനം വന്നാൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഡിവിഷൻ ബെഞ്ചിലെ തീരുമാനത്തിനെതിരെ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീംകോടതിയിൽ ഏതു വിധേനയും ഉദ്യോഗസ്ഥരെ തടയുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു. 11:30 നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് അനില അന്ന വർഗീസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി. പ്രധാന കവാടത്തിലൂടെ ഇവർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ സ്ത്രീകളടക്കമുള്ളവർ ഇവരെ തടഞ്ഞു. പൊളിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നഗരസഭയ്ക്ക് ലഭിച്ചതിനാൽ നടപടികൾ തടസ്സപ്പെട്ടതും തുടർ പ്രവർത്തനങ്ങളും കോടതിയെയും പോലീസിനെയും അറിയിക്കുമെന്നും ആക്ടിംഗ് സെക്രട്ടറി പറഞ്ഞു. താൽക്കാലികമായി ഒഴിപ്പിക്കൽ നിർത്തിവെച്ചുവെങ്കിലും അടുത്ത ദിവസം വീണ്ടും നടപടികൾ തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇത് രണ്ടാം വട്ടമാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ കടയുടമകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒഴിപ്പിക്കൽ മാറ്റിവെക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.